വരുന്ന ഓഗസ്റ്റ് 17-ാം തീയതി പുളിമൂട്ടൽ സിൽക്സിന്റെ പാലയിലുള്ള പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനായി ഞാൻ എത്തുന്നു. എം ഇർഷാദ് അലി എന്നിവർ അഭിനയിച്ച കെ സതീഷ് ചിത്രം ടൂമൻ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നു. വണ്ടിയൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. പുതിയ അഡ്മിഷൻ എടുക്കാമോ? ഹലോ ബിഹൈൻഡ് വുഡ്സിന്റെ പ്രേക്ഷകർക്ക് ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു. രഹസ്യമായിട്ട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞത് അവൻ പറഞ്ഞേ ഈ ഹൃദയം പിടിച്ചിട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് കൂടെ കല്യാണം കഴിക്കാം. ഇത് കാണുന്ന പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പറയുന്നത് പച്ചക്കള്ളമാണ്. ഇവര് ഇനി ഞാനിവിടെ ചുമ്മാ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്നത് ഇത്രയും കണ്ടന്റ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ കറക്റ്റ് വീഴാൻ പോകുന്നവരല്ല, ബാക്കി എല്ലാവരും എനിക്കിനി വയ്യ. ഈ സ്കൂള് കോളേജ് എന്നൊക്കെ പറയുമ്പം നമുക്ക് ഒരുപാട് മെമ്മറീസും നമ്മുടെ നൊസ്റ്റു ഒക്കെ ഉണരുന്ന ഒരു ഫേസ് ആണ് അല്ലെ. അപ്പം ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ നമുക്ക് ഒരുപാട് നല്ല മെമ്മറീസും ഓർമ്മപ്പെടുത്തലുകളും ഒക്കെ തന്ന ഒരു അടിപൊളി സീരീസ് ഉണ്ട്. അതെ, ഹൃദയകുമാരി ടീച്ചർ. അപ്പം നമ്മൾ ഇന്ന് ആ സെറ്റിലാണ്. അപ്പം നമുക്ക് അവിടെ വിശേഷങ്ങളും അവിടുത്തെ തല്ലിപ്പൊള്ളി പിള്ളേരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്താലോ. ബാ, അവിടെ പോന്ന്. ഹലോ, ഇത് നമ്മുടെ സ്വന്തം ഹരി. ഹരി, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ഇതിനകത്തെ ഒരു തല്ലിപ്പൊളിയാണ്, പ്ലസ് ഈ സീരീസിന്റെ ചാനലിന്റെ ക്രിയേറ്റീവ് ഹെഡ്. അങ്ങനെയൊക്കെ പറയാം, ക്രിയേറ്റീവ് ഹെഡ്. ഞാൻ എന്നെ സ്വന്തമായിട്ട് വിളിക്കുന്നതാണ് ക്രിയേറ്റീവ് ഹെഡ്. പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ കാര്യങ്ങളും. പക്ഷെ അതിന്റെ അഹങ്കാരമൊന്നും എനിക്കില്ല. കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടല്ലേ സ്വന്തമായിട്ടൊരു ഇതൊക്കെയാണ് കൊടുത്തത്? അല്ല, അങ്ങനെയല്ല, നമ്മുടെ ടീം വർക്ക് എന്നുള്ളൊരു രീതിക്ക് ഞാനും കൂടി അതിലൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. താങ്കൾ ഈ പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ? അതെ, ഇപ്പൊ കുറച്ച് റെക്കഗ്നൈസ് ചെയ്തൊക്കെ വരുന്നു. ഫാൻസ് ആയി അല്ലേ? ഈ റോളിലുള്ള, അതായത് ഈ റോള് തല്ലിപ്പൊളിയാണ്, റിയൽ ലൈഫും അങ്ങനെ തന്നെയാണോ? റിയലി ഞാൻ പഞ്ചപാവല്ലേ, എല്ലായിടത്തും ഓരോരുത്തരും ചോദിച്ചു നോക്കും. അതെ, എനിക്ക് ഇവിടെ വന്നപ്പോഴേ ഒരു ചെറിയ ഐഡിയ കിട്ടി. നീ തന്നെ ഇങ്ങോട്ട്. ആകെ കൂടി ഇച്ചിരി ഉള്ളു, പക്ഷെ ഇന്നത്തെ ഏറ്റവും അമിട്ട് ഇതും വേറെ അതോ ഒരു സാധനവും കൂടെ ഉണ്ട്. പറ ഗോകുൽ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എങ്ങനെയാണ് ഇതിലോട്ട് എത്തിപ്പെട്ടത്? ഞങ്ങൾ എല്ലാരും ഫ്രണ്ട്സ് ആണ്. അബീബേഡ്സ് മഹി എന്ന് പറഞ്ഞൊരു വെബ് സീരീസിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് അനു ഉണ്ടായിരുന്നു, അപ്പൊ അതില് ആർട്ടിസ്റ്റ് ആയിട്ട് ഹരി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഫ്രണ്ട്സ് ആണ്. സോറി, എനിക്ക് എപ്പോഴും വേറെ പറഞ്ഞതാണ്. പിടിക്കണോ? വേണ്ട. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്യണം. അപ്പൊ ആ സമയത്താണ് യൂട്യൂബ് ഒക്കെ ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ വൈറലായത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ്. നമ്മൾ അതിനുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അനുവിനെ വെച്ചിട്ട് ഒരെണ്ണം ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഹരി ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്നത്, ഹൃദയകുമാരി ടീച്ചറിന്ന് ഒരു സബ്ജക്ട് കൊണ്ടുവന്നത്. അപ്പൊ അത് വെച്ച് വർക്ക്ഔട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അനു ഫ്രണ്ട്സും കൂടെ ആയതുകൊണ്ട് അവള് സമ്മതിക്കുന്ന അറിയായിരുന്നു. അപ്പൊ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്തു. അപ്പൊ ആദ്യം കൊണ്ടുവന്ന ഒരു സ്ക്രിപ്റ്റില് പിന്നെ നമ്മൾ കുറെ വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് പിന്നെ രണ്ടാമത് ഇറങ്ങിയത്. ഇനി ഈ പ്രൊജക്ട് തന്നെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് എന്തെങ്കിലും ഭാവിയിൽ ഉണ്ടാവുമോ? ആ, ഇതിപ്പോ നമ്മളൊരു സീസൺ വണ്ണിന്റെ എൻഡിംഗ് ഇപ്പൊ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഷൂട്ടോട് കൂടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ആൾക്കാർക്ക് എല്ലാവർക്കും പിന്നെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വരും, സീസൺ 2 ആയിട്ട് വരും. സംഭവിക്കുന്ന അബദ്ധങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ടേക്ക് എടുക്കുന്ന അരി കൊടുക്കുന്ന ആരാ? ഞാനായിരിക്കും. ആയിട്ടുള്ള ഇതിന്റെ ഡയറക്ടറിനെ നമുക്കിനി പരിചയപ്പെടാം. ബാറു ചേട്ടാ, റോയ് ചേട്ടൻ, റോയ് ആൽബർട്ട്. ഹായ് ബാറാ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എന്ത് തോന്നുന്നു ഇപ്പം നിങ്ങൾ ലോകം മൊത്തം മലയാളികളുടെ ഇടയിൽ ചർച്ചപ്പെടുന്ന ഒരു ഡയറക്ടറാണ്, ഒരു ഒരു വാക്കാണ് ഹൃദയകുമാരി ടീച്ചർ, അതിന്റെ ഡയറക്ടറാണ്, എന്ത് പറയണം? ഞാൻ അറിഞ്ഞില്ലല്ലോ. 7 മില്യൺ ഒക്കെ അടിച്ചിട്ട് ഇവരാരും അറിഞ്ഞില്ല, ഞങ്ങളൊക്കെ അറിഞ്ഞു. എന്താണ് പറയാനുള്ളത്? ഹൃദയകുമാരി ടീച്ചറിൽ ഇനിയിപ്പോ നമുക്ക് 4 എപ്പിസോഡ് ഇറങ്ങി, ഇപ്പൊ മൊത്തം 5th എപ്പിസോഡ് ഇറങ്ങാൻ പോവുകയാണ്. ഇത്ര എപ്പിസോഡും നമ്മുടെ പ്ലൂട്ടോ ചാനലിൽ കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്തവർ ഇനിയും സപ്പോർട്ട് ചെയ്യണം.
ഇനി ലാസ്റ്റ് എപ്പിസോഡേ ഉണ്ട്, അപ്പൊ അതും സപ്പോർട്ട് ചെയ്യണം. ഇവിടെ ഏറ്റവും കൂടുതൽ അലമ്പ് സ്റ്റുഡന്റ് ആരാണ്? അലമ്പ് സ്റ്റുഡന്റ് എന്ന് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത് അജിനെ ആണെങ്കിലും ചിത്രം എന്ന ക്യാരക്ടർ ആണെങ്കിലും ഏറ്റവും അലമ്പ് സ്റ്റുഡന്റ് സ്റ്റുഡന്റ് തോന്നുന്നുണ്ടോ? തോന്നുന്നു. ഹലോ, ഇന്ന് ഷൂട്ട് ഇല്ലായിരുന്നോ? കണ്ടില്ല. ഓക്കെ, ഡയറക്ടർ വരൂ, ബാക്കി ചോദിക്കട്ടെ. ഓക്കെ, അപ്പം ഫ്യൂച്ചർ എന്താണ് ഇതിന്റെ? ഫ്യൂച്ചർ നമുക്ക് ഈ പ്ലൂട്ടോ ചാനലാണ് നമ്മുടെ ഫ്യൂച്ചർ. പ്ലൂട്ടോ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്കിപ്പം 200,000 കഴിഞ്ഞു. കഴിഞ്ഞു അപ്പൊ നമ്മുടെ പ്ലൂട്ടോ ചാനലിൽ ഇനി ഒരുപാട് വർക്കുകൾ വരും. ഹൃദയമായ ടീച്ചർ തന്നെ അല്ല, അത് അത് മാത്രം ആയിരിക്കില്ല. അതിപ്പം 5 എപ്പിസോഡ് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യും, ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോവാം, ചിലപ്പോൾ ചെയ്യാതിരിക്കാം. അത് പിന്നെയുള്ള ആൾക്കാരുടെ ഇതുപോലെ കമന്റ് പോലെ വരും, അല്ല കാത്തിരിക്കുന്നത് പോലെ വരും. ഇനി നമുക്ക് ഇനി കുറെ വർക്കുകൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് ആ ചാനലിൽ. രജിസ്റ്റർ പേരുണ്ട് ചിപ്രൻ. മറ്റുള്ള സെറ്റിലൊക്കെ വരുമ്പം അതെ ഞാൻ മറ്റേ 5 മില്യൺ അടിച്ച വെബ് സീരീസിനകത്തോണ്ട് എന്നെ കണ്ടിട്ടില്ലേ എന്ന് പുറത്ത് കാണുമ്പം എന്നോടും പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ വേറെ വർക്കിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോയി എനിക്ക് 5 മില്യൺ അടിച്ചു ഞാൻ ആ വെബ് സീരീസിലെ എന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരനാണ് ഇദ്ദേഹം. ഞാനാണെന്ന് പറഞ്ഞത് അല്ല, ഞാൻ ഓണെന്ന് പറഞ്ഞത് തോന്നുന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഞാനും അജിനും ഹരിഗോപനും പിന്നെ രാഹുലിന് വർക്ക് ചെയ്യുന്ന ഒരു പയ്യനുണ്ട്. നമ്മളെല്ലാരും മുമ്പ് 10ാം ക്ലാസ്സിൽ പഠിച്ചവരാണ്. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഒരു റീയൂണിയൻ പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഓക്കെ, അപ്പം ഇതിന്റെ മെയിൻ നിങ്ങളുടെ ടീച്ചർ ആരാ? ഹൃദയകുമാരി ടീച്ചർ. നിങ്ങളുടെ ഹൃദയകുമാരി ടീച്ചർ എവിടെ? ടീച്ചർ കുറെ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഹലോ, വണ്ടിയൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. പുതിയ അഡ്മിഷൻ എടുക്കാവുന്നതാണോ? എന്നെ ഇവിടെ പഠിപ്പിക്കുവോ? എന്റെ ലാസ്റ്റ് വന്നേ ഫസ്റ്റ് എല്ലായിടത്തും പോയിട്ട് മഴ വീണ്ട. ഓക്കെ, അങ്ങനെ പ്രേക്ഷകരെ ഞാൻ അവിടെ ഹൃദയകുമാരി ടീച്ചറിന്റെ അടുത്ത് ഒരു അഡ്മിഷൻ എടുത്തു. നമുക്ക് പിന്നെ അതെങ്ങനെ ഇരിക്കണേ? അല്ലെങ്കിൽ കുറഞ്ഞു നിക്കുന്നതുകൊണ്ടാണ്. ഇല്ല, ഞാൻ എനിക്കാ കൂടുതല്. ഓക്കെ, ടീച്ചർ അവിടെ അടങ്ങി നിൽക്കുക. ഓക്കെ, അപ്പം പറ ടീച്ചർ, എങ്ങനെയുണ്ട് സ്റ്റുഡൻസും പഠിപ്പീരും ഒക്കെ എങ്ങനെ പോകുന്നു? ആ, നന്നായിട്ട് പോകുന്നു. എല്ലാരും ഇങ്ങനെ നിക്കും, ഞാൻ എന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നുമില്ല, എന്താ പറയണ്ടേ, നന്നായിട്ട് പോകുന്നു. നല്ല സ്റ്റുഡൻസ് ആണ്, പിന്നെ നല്ല ഡയറക്ടറാണ്, നല്ല പ്രൊഡ്യൂസറാണ്, നല്ല റൈറ്ററാണ്, എല്ലാരും നല്ലതാണ്. പ്രൊഡ്യൂസർ പ്രോംപ്റ്റ് ആയിട്ട് പേയ്മെന്റ് ഒക്കെ തരുമോ? പറയട്ടെ, ഇല്ല, ഇതിൽ ഞാൻ പേയ്മെന്റ് മേടിക്കുന്നില്ല. ഓക്കെ, ഇല്ല, അപ്പൊ ഞങ്ങളുടെ പിള്ളേർ ഞങ്ങളുടെ ടീമായതുകൊണ്ട് നമ്മളൊക്കെ കാണിച്ച് വന്ന് കണ്ടോ, വന്ന് കാണിച്ചിട്ട് പോയാ മതി. പോക്കറ്റ് കാണിച്ച് പേയ്മെന്റ് വായിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പേയ്മെന്റ് മേടിക്കുന്നില്ല. അതെ, ഓൾറെഡി പോക്കറ്റ് കീറിയിൽ ഇരുന്നോ മേടിക്കാനാ? ഡയറക്ടർ എങ്ങനെയുണ്ട്? ഡയറക്ടർ അടിപൊളിയാണ്, നല്ല ഡയറക്ടറാണ്. ഞാൻ ഡയറക്ടർ ഇപ്പൊ ഞാൻ വേറെ കുറച്ച് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനെ റിപ്പീറ്റ് ആയിട്ട് ഞാൻ വീണ്ടും പറയാണ്. ഇത് ഞാന് അഭിയൻ മഹി എന്നൊരു സിക്കുമ്പോഴത്തെ ഒരു പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഒരു. അപ്പൊ അതിന്റെ ക്യാമറമാൻ ആണ് ഇതിന്റെ ഡയറക്ടർ. പിന്നെ നമ്മുടെ ഗോകുൽ, ഗോകുലാണ് ഇതിന്റെ റൈറ്റർ. ഗോകുലും ഇവരെല്ലാരും മൊത്തത്തില് എല്ലാ ഈ ടീമുമാണ് ഇതിന്റെ റൈറ്റർ എല്ലാം. അപ്പം എനിക്ക് നേരത്തെ അറിയാൻ പാടും, പക്ഷെ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞപ്പോഴും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ആദ്യം എനിക്ക് കൈ കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. അതെന്താ, ക്യാമറമാൻ ഡയറക്ഷൻ ചെയ്യുന്നതൊക്കെ? അപ്പോ അതെനിക്കൊരു മടിയായിരുന്നു. പിന്നെ ഈ റൈറ്റർ, ഇതിന്റെ റൈറ്റർ തന്നെ റൈറ്ററാണ്, അവനും ഡയറക്ട് എല്ലാരും. ഞാൻ പറഞ്ഞില്ലേ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ് ഇവര് തന്നെ ഡയറക്ഷൻ ചെയ്യുന്നത്. അപ്പോ എനിക്ക് ഇവര് എടുക്കുന്നത് എന്തായിരിക്കും എന്നൊക്കെ സക്സസ്ഫുൾ ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. എന്താ, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഓക്കെ, അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ പിള്ളേരല്ലേ, അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചിട്ട് ഒരു എപ്പിസോഡ് ചെയ്തിട്ടൊക്കെ പോവാന്ന് വിചാരിച്ചു. അപ്പൊ ചെയ്യുന്ന രീതിയും എല്ലാം കണ്ടപ്പോഴും എന്നിട്ടും എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. എന്താ എടുക്കുന്നത്? പേന എടുക്കാൻ പറയുന്നു, കണ്ണ് കാണിക്കുന്നു, പിന്നെ മറ്റേ പേപ്പർ എടുക്കുന്നു. അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ ക്യാമറ ഓരോന്ന് വെക്കുമ്പോ തന്നെ എനിക്ക് എന്താ ഇത് എന്തായി കാണിക്കുന്നത്? എന്തെങ്കിലും ആയിക്കോട്ടെ. ലാസ്റ്റ് പ്രൊമോ വന്നപ്പോ
അടിപൊളി. അതേപോലെ തന്നെ ഔട്ട് വന്നപ്പം അടിപൊളി, പിന്നെ മ്യൂസിക് ആയാലും എല്ലാം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പം പിന്നെ വീണ്ടും 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 ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കും, ഇനി എന്നാ ഇനി എന്നാ ഞാൻ വരണ്ടേ ഇനി ഷൂട്ട് എന്നാ. പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്നത്തോടു കൂടി നമ്മള് ഈ ഹൃദയം പൊട്ടിച്ച പേക്കപ്പ് ആണ്. ഇനി പുതിയൊരു എന്താ അത് അവരുടെ വെബ് സീരീസ് ആയിട്ട് പുതിയതായിട്ട് വരാൻ പോവുകയാണ്. അപ്പൊ ഹൃദയം പൊട്ടിച്ചിരുന്നോടെ തീരാണ്. അതിനു മുന്നേ ഈ കമ്പൊക്കെ അടിയൊക്കെ കൊടുക്കാന്ന്ഇന്റർവ്യൂ എടുക്കാൻ വന്ന എനിക്ക് ഓർമ്മ കിട്ടി. പിള്ളേർ എങ്ങനെയുണ്ട്? അലമ്പാണോ? അല്ല അല്ല, എല്ലാവരും പാവോ, നല്ലതാ. എന്താ പറയണ്ടേ, എല്ലാവരും എന്താ പറയണ്ടേ, പറയട്ടെ, പറ ധൈര്യമായിട്ട് പറ മനസ്സിലായില്ല. നമ്മളിപ്പോ ടീച്ചർ, നമ്മള് എന്താ പറയണ്ട ക്യാരക്ടർ അല്ലേ ടീച്ചറും സ്റ്റുഡൻസും. അപ്പം നോർമലി നമ്മൾ വല്ല ഫ്രണ്ട്സ് ആണ്, ഭയങ്കര കമ്പനിയാണ്. അപ്പം ഈ ഹൃദയകുമാരി ടീച്ചർ, ടീച്ചർ എന്ന് പറയുന്ന ഇതുവരെ ചേച്ചി ചെയ്യാത്ത ഒരു റോളാണ്. അതെ, ഉറപ്പായി. അപ്പം അത് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഇല്ല. അതിപ്പം നമ്മളിപ്പോ ഞാൻ പണ്ട് ഞങ്ങൾ ട്യൂട്ടോറിലൊക്കെ പോയാണ് ട്യൂഷൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടത്തെ ഒരു ടീച്ചേഴ്സ് ഒക്കെ ഞങ്ങളത് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെയാണ് ഞാനും എന്താ പറയുക അടി കൊടുക്കുന്നതായാലും ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞാലും ഇപ്പൊ നോക്കിയിരുന്നാലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പേപ്പർ നമ്മളൊക്കെ അറിയാലോ. ഓക്കെ, അതുപോലെ ആയിരുന്നു നിങ്ങളുടെ ടീച്ചർ എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഞാനും കാണിക്കുന്നത്. അത് തന്നെ. പിന്നെ ഇപ്പോ നമ്മുടെ ഇപ്പോ ഈ ഒരു സൊസൈറ്റിയിൽ ഇപ്പൊ ടീച്ചേഴ്സ് ഒന്നും വഴക്ക് പറയാറില്ല, അടി കൊടുക്കാറില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇപ്പോഴുള്ള കുട്ടികൾ കാണുമ്പോ അവർക്കൊക്കെ എന്താ പറയണ്ടേ ഇതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് എന്നുള്ള രീതി. നമ്മുടെ ഇപ്പം സ്റ്റാർ മാജിക്കല് കുറച്ച് ആൾക്കാരെ എടുക്കുവാണെങ്കിൽ അവര് ഏത് സബ്ജക്ട് പഠിപ്പിക്കും? ഇപ്പം ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് എന്നെ താര് പഠിപ്പിച്ചാലായിരിക്കും അടിപൊളിയാവുന്നത്. ലക്ഷ്മി ചേച്ചി. മാത്സ് ഡയാന. പി ടി. പി ടി ആ പി ടി നമ്മുടെ അയ്യോ അസിസുക്ക പൊളിയായിരിക്കും. ഹിസ്റ്ററി അവിടെയാണോ ചോദിക്കുന്നത്? സ്റ്റാർ മാജിക്കിലെ കാര്യം അടിപൊളി. അപ്പം ഈ പുറത്തൊക്കെ പോകുമ്പോൾ ഹൃദയകുമാരി ടീച്ചറിന്റെ ഫാൻസിന് എന്താണ് റെസ്പോൺസ്? മിക്കവരും ഇപ്പം സ്റ്റാർ മാജിക്കിലൂടെയാണ് അറിഞ്ഞത്. അപ്പോൾ ഇപ്പൊ പുറത്തിറങ്ങുമ്പോൾ ഈ ഹൃദയം പിടിച്ചതിന്റെ കുട്ടികളുണ്ടല്ലോ പിള്ളേര്, അവരൊക്കെ ചോദിക്കും ടീച്ചർ ഹൃദയം പിടിച്ച ടീച്ചർ. അവർക്ക് ഭയങ്കര പേടിയായിരുന്നു, നേരിട്ടും അങ്ങനെ തന്നെയാണോ എന്നൊക്കെ ഒരിതുണ്ട്. പിന്നെ സ്റ്റാർ മാജിക് കണ്ടിട്ട് അവർക്കറിയാം ജസ്റ്റ് അഭിനയിക്കാനാണെന്നൊക്കെ. പിന്നെ എവിടെ പോയാലും എന്താ പറയുക അടിപൊളിയാണ്, സൂപ്പറാണ്, പിന്നെ എപ്പിസോഡ് നിർത്തരുത്, ഇനിയും കൊണ്ടുവരണം, ഇനിയും കൊണ്ടുവരണം എന്നൊക്കെ പറയാറുണ്ട്. ഈ ഓൺലൈനിൽ കൂടെ ഇഷ്ടംപോലെ പ്രപ്പോസൽസ് വരാറുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെ വരാറില്ല. ആരും അങ്ങനെ ഇഷ്ടമാന്ന് പോലും പറയാറില്ല. ഇല്ല, എല്ലാരും വളരെ ഡീസന്റ് ആയിട്ടുള്ള ഫോളോവേഴ്സ് ആണ് തോന്നുന്നു. ഓക്കെ, ഡയറക്റ്റ് നോക്കിട്ട് ചെയ്യും. ഒരു പുച്ഛഭാവം വരാറില്ലേ, വരാറില്ലേ, എന്താ പറയി, എന്താ പറ്റി, അവൻ തന്നെ അഞ്ചെണ്ണം അയച്ചിട്ടുണ്ട് ഗോകുലു പറയുന്നത് ആണോ? ആ വേറെ അക്കൗണ്ടിൽ നിന്നായിരിക്കും അല്ലേ ഫേക്ക് അക്കൗണ്ടിൽ? ഞാൻ അറിഞ്ഞില്ല. ഇല്ലല്ല, ഞാൻ നോക്കുന്നതാണല്ലോ. അല്ല സത്യമായിട്ടും എനിക്ക് അങ്ങനെ എന്തോ, ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. എനിക്ക് ഇതൊക്കെ പിന്നെ പറയാനുള്ളത്, അല്ല പറഞ്ഞ, ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഞാൻ ഈ കോളേജ് പഠിക്കുന്ന ടൈം വരെ ഈ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പം ഈ ഫീൽഡ് വന്നതിന് ശേഷം പറയാൻ പേടിയായിരിക്കും. ചിലപ്പോ വീട്ടിൽ വരാറുണ്ട് കല്യാണ ആലോചനയൊക്കെ, അല്ലാണ്ട് നേരിട്ട് വന്ന് ഇങ്ങനെ ഇഷ്ടമാണെന്നൊന്നും ആരിപ്പോ വന്ന് പറയാറില്ല. അത് എനിക്ക് എനിക്ക് സെയിം ഒരു ചെറിയ വിഷമമുണ്ട് കേട്ടോ. ആണല്ലേ, അത് ആൾക്കാർ കോളേജിൽ എന്ന് പറഞ്ഞിട്ട് വരണോന്നല്ല പറയുന്നത്. അല്ല റിയൽ ആയിട്ട് മുഖത്ത് നോക്കി എനിക്ക് ഇഷ്ടമാണ് വീട്ടില് കല്യാണം ആലോചിക്കാൻ വരട്ടെ അങ്ങനെ. അത് ചേച്ചിയുടെ കോൺസെപ്റ്റിലെ പയ്യൻ എങ്ങനെയാ? എനിക്ക് അങ്ങനെ നല്ല പയ്യനായിരിക്കും, നല്ല സ്വഭാവമായിരിക്കും, എന്നെ പൊന്നോട് സ്നേഹത്തോടെ നോക്കണം, അത്രേ ഉള്ളൂ. അപ്പം ഹൃദയകുമാരി ടീച്ചറിന്റെ പിള്ളേരൊക്കെ ഇതിലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പൊ ടീച്ചറെ എന്തോ അവരെയും കൊണ്ട് പിന്നെ അവിടെ പോയി ബാക്കി വിശേഷങ്ങൾ അറിയാം. ഹലോ, അപ്പം ഇതാണ് നമ്മുടെ ഹൃദയകുമാരി ടീച്ചറിന്റെ സ്മോൾ ആൻഡ് സ്വീറ്റ് സെറ്റ്. നമ്മുടെ ഡയറക്ടർ സാറ്, ക്യാമറ എല്ലാം റോയ് ചേട്ടൻ, പ്രൊഡ്യൂസർ ഇതിനകത്തെ അഭിനേതാവ് തന്നെയാണ് ഹരി. അതെ, നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാ. പിന്നെ നമ്മുടെ മെയിൻ ടീച്ചറ്, പിന്നെ റൈറ്റർ ഇവിടെ ഇരിക്കുന്നു, നമ്മുടെ റൈറ്റർ. പിന്നെ നമ്മുടെ അലമ്പ് പിള്ളേരെ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഇവിടെ അടുക്കി പിടിച്ചിരുത്തേക്കുവാണ്. ഞാൻ ഇനി കുറച്ച് കുസൃതി ചോദ്യങ്ങളിലോട്ട് കടക്കുകയാണ്. അപ്പം നമ്മൾ ടീമായിട്ട് നമുക്ക് തിരിക്കാം അല്ലേ? അങ്ങനെ കളിക്കാം. ഈ പിള്ളേരെ സെറ്റ് ഒരു ടീം, അവര് ഒരു അപ്പുറത്തെ ക്ലാസ്സിൽ ട്യൂഷൻ നടക്കുന്നുണ്ട്, അവിടെ ആരെയും വേണമെന്നില്ല, നമുക്ക് ഇവിടുത്തെ ബുദ്ധിമതി. ഓക്കെ, അപ്പം കുസൃതി ചോദ്യം നമ്പർ വൺ, ആദ്യം ആൻസർ ചെയ്യുന്ന, ആദ്യം ആരാണോ ആൻസർ ചെയ്യുന്നത് അവർക്കാണ് പോയിന്റ്. മറ്റുണ്ടോ? പിന്നെ അത് പാക്കല്ലെങ്കിൽ എന്റെ പൊന്നും മോളെ നിങ്ങളെ മൂന്നുപേരെ നിങ്ങളെ വിളിക്കാം. ഭീഷണി, ബിഹൈൻഡ് വുഡ്സിന് ഭീഷണി. ഓക്കെ, അപ്പം ആരാണോ തോക്കുന്നത് നിങ്ങൾക്ക് അവർക്ക് ഒരു ടാസ്ക് കൊടുക്കാം, എന്ത് വേണേലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം മറ്റേ ടീമിനെയും കൊണ്ട്. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രായപൂർത്തിയായ ആൺപിള്ളേരും പെൺപിള്ളേരും രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളാണോ? നിങ്ങൾക്ക് ആൻസർ അറിയത്തില്ല, അപ്പൊ അവര് പറയുന്ന ടാസ്ക്.
അത് ഞാൻ കണ്ടില്ല. ഓക്കെ, എന്നാ രണ്ടുപേരും സീക്രട്ട് ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞാൽ മതി ആരാ കറക്റ്റ് ആൻസർ പറയുന്നത്. ഞാൻ പറയാം. ഓക്കെ, ഓക്കെ, അതൊരു ആൻസർ ആയിട്ട് ഞാൻ ചെയ്യുന്നു. ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്, അറിയാവോ? പറ. നല്ല ആൻസർ ആയിരുന്നു. ഈ ടീം എന്താ പറഞ്ഞെന്നറിയാവോ? അറിഞ്ഞൂടാ എന്ന്. അപ്പം ഇവരെന്താ പറഞ്ഞെന്നറിയാവോ? നിങ്ങൾ ആലോചിച്ചിട്ട് പറ. ആ, രഹസ്യമായിട്ടാ. ഞാൻ പറയട്ടെ. ആ, പക്ഷെ ഇവരാ ഫസ്റ്റ് പറഞ്ഞേ. അത് ഞാൻ പറഞ്ഞില്ലേ, ഇവരാണ് ആദ്യം പറഞ്ഞേ. അങ്ങനെയും കൂടെ ഉണ്ട്. നിങ്ങളല്ലേ പറഞ്ഞത് ഇവരാണ് ആദ്യം കൈ പൊക്കിയത്. ഇവരാണ് പറഞ്ഞു. ഞാൻ പക്ഷെ ലാസ്റ്റ് പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ടാസ്ക് കൊടുക്ക, പറ എന്താ ചെയ്യിപ്പിക്കണ്ടേ? കുറച്ച് കളിപ്പിച്ചിട്ട് പറയാന്ന് ഡാൻസ് പറഞ്ഞത്. ഇവിടെ ടീച്ചറിനെ ഡാൻസ് ചോദിക്കുന്നത് ചെയ്തോ? ടീച്ചർ ഡാൻസ് ചെയ്യണോ? ആ, പാട്ടിട്. പാട്ട് ഞാൻ കണ്ടത് പറ്റൂല. നിങ്ങൾ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് കളിക്കണം. നിങ്ങൾ നാല് പേരും അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, മിറാനിയുടെ കട്ടുണ്ട്. ഓക്കെ, ആരാണ്ടിയ കട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നു. തിരിച്ചിട്ടാൽ വലുതാകുന്ന സാധനം എന്താണ്? സത്യം. നിങ്ങൾ നമ്മുടെ ടീമ പറഞ്ഞില്ലേ? പക്ഷെ നിങ്ങൾ കൈ പൊക്കിട്ട് വേണം. ഫസ്റ്റ് പറയുന്നത് ആ ടീം അല്ലേ? കൈയല്ല. ഓക്കെ, ഇനി കൈ പൊക്കിട്ട് വേണം ആൻസർ പറയാൻ. ഇനി ഞാൻ പരിഗണിക്കൂല. അപ്പൊ ഇത് കളാം, ക്യാൻസൽ. ആ, ഓക്കെ, അടുത്തത്. മൂന്ന് കുട്ടികള് ഒരു റോഡ് ക്രോസ് ചെയ്തു. അപ്പൊ കൊച്ചുപിള്ളേര് അപ്പത്തെ സൈഡിലെത്തിയപ്പം അതിനകത്ത് ഒരു കുട്ടി പറഞ്ഞു, ഞങ്ങൾ അഞ്ചുപേരും സേഫ് ആയിട്ട് റോഡ് ക്രോസ് ചെയ്തെന്ന്. എങ്ങനെ? മുറിച്ചു അല്ല, അവിടെ ചോദിക്കണ്ട. ഇല്ല, ആരും കൈ പൊക്കിയില്ലെങ്കിൽ ഞാൻ ആൻസർ പറയാം. ഇത് കുസൃതി ചോദ്യമല്ലേ? പിന്നെ ക്ലൂ ഒന്നും തരത്തില്ല. നിങ്ങൾക്കൊക്കെ എന്തിനാ ക്ലൂ? ഹിന്ദ് മറ്റേ ഉടായിപ്പിന്റെയും കുഴിക്കുന്ന ക്ലൂ അറിയാവോ? ഇല്ല, അറിയില്ല. പറ പാസ്സാണോ? എല്ലാരും പാസ്. അപ്പൊ ഞാൻ പറയുന്ന ടാസ്ക് നിങ്ങൾ ചെയ്യണം. ഓക്കെ, പാസ്സാണേ. ഓക്കെ, അതെ. മൂന്ന് കൊച്ചുപിള്ളേര് ക്രോസ് ചെയ്ത് അപ്പറത്തെത്തിയപ്പോ അതിനകത്ത് ഒരു കുട്ടി പറഞ്ഞു, ഞങ്ങൾ അഞ്ചുപേരും റോഡ് സേഫ് ആയിട്ട് ക്രോസ് ചെയ്തെന്ന്. ഈ കൊച്ചുപിള്ളേര് പറയുന്നത് ആരേലും കേൾക്കാൻ പോവോ? ഓക്കെ, അപ്പൊ ഇതിന്റെ പനിഷ്മെന്റ് ആയിട്ട് നിങ്ങൾ എല്ലാരും കൂടെ നിങ്ങളുടെ സ്കൂൾ ടൈമിൽ ഹിറ്റ് ആയിരുന്ന ഒരു പാട്ട് ഒരുമിച്ച് പാടണം എല്ലാരും കൂടെ. കമോൺ ബേബി, അതല്ലേ? മറ്റേ ഏതെങ്കിലും പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, റൊമാൻറ്റിക്കോ അല്ലെങ്കിൽ ആ കാലം ഓർമ്മ വരുന്ന ഒരു പാട്ട്. അപ്പൊ മാനസമയം ആ കാലത്തുണ്ടായിരുന്നതാ. മക്കസായി മക്കസായി റംബംബോ, മക്കസായി മക്കസായി റംബംബോ. അത്ര അറിയുമോ? ബാക്കി പാട്, ബാക്കി പാട്. ആ ഒരു ഫ്ലോ വന്നു, ബാക്കി പാട. റമ്മെടുത്തതിൽ കരിക്കൊഴിച്ചിട്ട് വലിച്ചു കെട്ടട ചങ്ങായി, മുട്ടപ്പത്തിരി മട്ടഞ്ചാറിൽ കുഴച്ചു തിന്നട ചങ്ങായി, നാട്ടിലുള്ളൊരു ഓട്ടോ ഡ്രൈവർക്ക് ലോട്ടോ കിട്ടിയട ചങ്ങായി, ലോട്ടോ കിട്ടിയപ്പോ നോട്ട് കണ്ടവൻ തോട്ടു തിന്നിട ചങ്ങായി. ഏ ചാലക്കുടി ചന്തയിലും മൂന്നു നേരം ചെല്ലി ചിക്കൻ തിന്നലും മുറിയ പണിഞ്ഞവനാ, കൊണ്ടേ നീയൊരു മണിയല്ലേ കയ്യിലിരിപ്പ് കെണിയല്ലേ, ഉച്ചയിൽ നമ്മുടെ ശുക്രൻ ഉദിച്ചത് അറിഞ്ഞില്ലേ. മക്കസായി മക്കസായി റംബംബോ, മക്കസായി മക്കസായി റംബംബോ, മക്കസായി മക്കസായി റംബംബോ, മക്കസായി മക്കസായി റംബംബോ. എനിക്കൊരു കാര്യം പറയാണ്ട്. പറഞ്ഞോ. നേരത്തെ ഇവിടുത്തെ ഇന്റർവ്യൂ എടുത്തപ്പോ പറഞ്ഞു ഏറ്റവും കൂടുതൽ ടേക്ക് എടുക്കുന്നത് ഞാനാണെന്ന്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ, സീൻ ചെയ്യുമ്പോൾ നല്ല നന്നായിട്ട് ചെയ്യണമല്ലോ. തീർച്ചയായും ആ ക്യാരക്ടർ നന്നായിട്ട്, ആ ഒരു സീൻ നന്നായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നന്നായിട്ട് അഭിനയിക്കണം. അപ്പൊ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ നന്നായിട്ട് വരും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ എങ്ങനെ ശ്രദ്ധ കാണും? എനിക്ക് വെള്ളം കുടിക്കാൻ സമ്മതിക്കില്ല, ടോയ്ലറ്റിൽ പോകാൻ സമ്മതിക്കില്ല.
ഒന്ന് ഫോൺ എടുക്കാൻ സമ്മതിക്കില്ല. ആരാ ഡയറക്ടർ ആണോ? എന്താണ് ഇത്രേ ഉള്ളു? പക്ഷെ ഇവനാണ് ഒന്നും സമ്മതിക്കാത്ത. എന്താ ഇത്? പിന്നെ വേറെ എന്തൊക്കെ ഒന്ന് മുള്ള മുഴുവൻ സമ്മതിക്കില്ല. എന്തടേ നീ മുള്ള സമ്മതിക്കാത്തേ? പക്ഷെ അവൻ പാവോ. അതെ, ഇത് ആദ്യമേ പറഞ്ഞായിരുന്നു. എഡിറ്റർ ആണ് മഹേഷ് ഏട്ടൻ. പക്ഷെ എഡിറ്റർ ആണ് ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നത് വിടല്ലേ വിടല്ലേ. അങ്ങനെ പിന്നെ ഇവിടെ വേറെ ഉള്ള പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊന്നും എന്താ? എനിക്ക് ജ്യൂസ് വേണമെന്ന് പറയുമ്പോ ഇവിടെ എനിക്ക് ജ്യൂസ് മേടിച്ചു തരില്ല. എന്താണ് പ്രൊഡ്യൂസർ ജ്യൂസ് മേടിച്ചു കൊടുക്കാത്തേ? അത് ഞാൻ കരഞ്ഞോണ്ട് മേടിച്ചതാ. കരഞ്ഞു ഇവിടെ കഴിപ്പിച്ചോ? അല്ല, ദേവനെ കഴിപ്പിക്കണെ. എന്തിനാ കഴിപ്പിക്കുന്നേ? ഇവന് പറഞ്ഞു കൊടുക്കട്ടെ. ധൈര്യമായിട്ട് പറ ഇനിയിപ്പൊ എല്ലാം എല്ലാരും അറിഞ്ഞു. രഹസ്യമായിട്ട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞത് പറയൂ. ഞാൻ ഇവിടുന്ന് പോട്ടെ. ആദ്യം ഇപ്പം പറഞ്ഞേ ഈ ഹൃദയം പിടിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടും കൂടെ കല്യാണം കഴിക്കാം. അതുകൊണ്ട് നിനക്ക് പേയ്മെന്റ് തരുന്നില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. ജീവിതം തരാം. എനിക്കുള്ളതല്ലേ നിനക്കല്ലേ എന്നോ ഡയലോഗ്. കാണുന്ന പ്രേക്ഷകർ, ഇത് കാണുന്ന പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം. നീ പറയുന്നത് പച്ചക്കള്ളമാണ്. പച്ചക്കള്ളമൊന്നുമല്ല. കണ്ടോ എന്താണ് എന്താണ് ഗോകുലിന് ഇതിനെ പറ്റി പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? അയ്യോ ദേവനും പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് കല്യാണം കഴിക്കാവുന്നോ. എടാ എന്തുമാണ് ഇവിടെ എല്ലാരും പിന്നെ എങ്ങനെ? അപ്പൊ ഈ സെറ്റിലെല്ലാം പ്രപ്പോസൽസ് ആണ്. ഡയറക്ടറിന് ഇതിനെ പറ്റി ഒന്നും പറയാ. അവനും പറയൂ എനിക്കെന്താ പറയണെന്നല്ലേ. അല്ല ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇവർ ഇനി ഞാനിവിടെ ചുമ്മാ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്നത്. ഇത്രയും കണ്ടന്റ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. രണ്ടുപേരുടെ ജീവിതമല്ലേ. അപ്പം ഓക്കെയാണ്. അപ്പൊ ഇതൊക്കെ അറിയുന്നുണ്ട്. ഞാൻ അപ്പോഴപ്പോഴും എല്ലാം ഡയറക്ടറിനെ അറിയിക്കുന്നുണ്ട്. എല്ലാ ഡയറക്ടറും റൈറ്റർ എവിടെ? അതെ, എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഈ ഒരു സ്കൂൾ ട്യൂട്ടോറിയൽ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വന്നത്? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ടോപ്പിക് ചൂസ് ചെയ്തു? ഇല്ല, നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു സാധനം ചെയ്യുമ്പോൾ അത് ആളുകൾക്ക് പെട്ടെന്നൊന്ന് ക്യാച്ച് ആവണം എന്നുള്ള രീതിയിലാണ്. അപ്പൊ എനിക്ക് ആദ്യം തോന്നി നമുക്ക് എന്തുകൊണ്ട് ഒരു സ്കൂൾ ലൈഫ് ഉള്ളൊരു സാധനം ചെയ്തു. അപ്പൊ അങ്ങനെ വിചാരിച്ചപ്പോ ഒരു ത്രെഡ് കിട്ടി. പിന്നെ ആരെ കാസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കാണ് അനുമോളുടെ ഒരു ഫേസിന് മനസ്സിലായത്. കാര്യം അവിടെ അനുമോൾക്ക് ഇത് ആപ്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് ഇത് മുമ്പോട്ട് പോവാന്ന് വെച്ചത്. ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ ആണ് ഹരിയുടെ ലൈഫില്. സ്കൂളില് ശരിക്കും നടന്ന ഒരു മൊമെന്റ് ഇതിനകത്ത് എടുത്തിട്ടുള്ള ഒരു മൊമെന്റ് പറയും. ഇതിന്റെ പെമ്പിളർ വായി നോക്കുന്നില്ല, എന്നെ ബെഞ്ചിൽ നിന്ന് പിടിച്ചിട്ട് അപ്പുറത്ത് അത് പെമ്പിള്ളേരെ ബെഞ്ചിൽ കൊണ്ട് ഇരുത്തുന്ന ഒരു സീനുണ്ട് ആദ്യം. അതെന്റെ ജീവിതം നടന്നിട്ടുള്ളത്. ഇതിലേക്ക് നടന്നിട്ടുള്ള ഇതില് പടക്കം പൊട്ടുന്ന ഒരു സീനുണ്ട് ബാത്റൂമിൽ. അത് ഒറിജിനൽ ആയിട്ട് നമ്മൾ സ്കൂളിൽ ചെയ്തിട്ടുള്ളതാണ്. ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മള് ഇന്റർവെല്ലിൽ പോയിട്ട് പടക്കം വെച്ച് ചാമ്പ്രാൻ ത്രീയിൽ കൊളുത്തി വെച്ചിട്ട് ക്ലാസ്സിൽ വന്നിരിക്കും. ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതങ്ങ് പൊട്ട് സാറുമാരെല്ലാം ഇറങ്ങി പോകും. ഇത് നമ്മളെ സ്കൂളിൽ നടന്നിട്ടുള്ളതാണ്. ഞാൻ തിരുമല AMHSS. നിങ്ങൾ ആരൊക്കെ ഒരേ സ്കൂളിൽ പഠിച്ചവരില്ലേ? അതെ, എഡിറ്ററിന് ഇത് എഡിറ്റ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ വിഷമോ എന്താണ്? വിഷമോ വിഷമം അല്ലെങ്കിൽ പ്രശ്നം ഏറ്റവും കൂടുതൽ അരി വറുക്കുന്ന എവിടാണ്? അരി വറുക്കുന്നല്ല, ഡയറക്ടർ സാറിന്റെ ശല്യമാണ് ഏറ്റവും വലിയ. ആ ഹാർഡ് വർക്ക് നമുക്ക് കാണാനുണ്ട്. അത് മാത്രല്ല, ഹൃദയകുമാരി ടീച്ചർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മള് ഓൺ സ്ക്രീൻ എനിക്കുണ്ടടാ, അതേ കണ്ടില്ലേ? എന്താണ് ഇത്? അതിലല്ലേലും എന്നോടൊരു പറഞ്ഞു. അതെ
പിന്നെ എനിക്ക് ഒരു കാര്യം ലാസ്റ്റിൽ പറയാണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇങ്ങനെ പ്രപ്പോസ് ചെയ്തത്, അത് വെറുതെ ആണല്ലോ. ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും ഞാൻ കള്ളം പറയാ. പിന്നെ എനിക്കിപ്പോ നിങ്ങൾക്ക് പറയാന്ന് പറഞ്ഞ രഹസ്യം, നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലേ രഹസ്യം മര്യാദ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടല്ലേ, അമ്മയച്ചനെ വീട്ടിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ടില്ല സത്യം, അമ്മയച്ചനെ വീട്ടിൽ കൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചില്ല. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും, അപ്പൊ ഞാൻ കൂടുതൽ പ്രശ്നമാക്കുന്നില്ല, കാരണം ഇവിടെ നിന്നാല് ഇങ്ങനത്തെ പല പല രഹസ്യങ്ങൾ പുറത്തു വരും. സോ ഇറ്റ് ഈസ് മീ സൈനിങ് ഓഫ് ഫ്രം ഹൃദയകുമാരി ടീച്ചർ സെറ്റ്. അതായത് ഒരു ബൈ പറഞ്ഞേ. ഈ വരുന്ന ഓഗസ്റ്റ് 17-ാം തീയതി പുളിമൂട്ടൽ സിൽക്സിന്റെ പാലയിലുള്ള പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനായി ഞാൻ എത്തുന്നു. എം എ നിഷാന്ത്, ഇർഷാദ് അലി എന്നിവർ അഭിനയിച്ച കെ സതീഷ് ചിത്രം ട്യൂമൻ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നു.